യേശുവിനെ ചതിച്ചവർ, യേശുവിനെ ക്രൂശിലേറ്റിയവർ, യേശുവിന്റെ മാതാവിനെ വേശി എന്ന് വിളിച്ചവർ, യേശുവിന്റെ കൂടെയുണ്ടായിരുന്ന ഹവാരിയുകളായ ആളുകളെ, യേശുവിന്റെ അല്ലെങ്കിൽ ഈസാ നബിയുടെ സ്വഹാബത്തിനെ കൊന്നുതള്ളിയവർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദൈവപുത്രനായി പിറന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സമൂഹം, ക്രൈസ്തവ സമൂഹം യേശുവിനെ കുറിച്ച് അങ്ങനെ വിശ്വസിക്കുമ്പോൾ തന്നെ ആ ദൈവപുത്രനെ കുരിശിലേറ്റി നിന്ദ്യമായി. നമ്മൾ കാണുന്നു ഇപ്പോഴും പല ക്രൈസ്തവ പള്ളിയുടെയും മുന്നിൽ രണ്ടു കരങ്ങളും കുരിശിൽ തറച്ചു കിടക്കുന്ന യേശുവിന്റെ ചിത്രം, തലയിൽ മുൾക്കിരീടം വെച്ചുകൊണ്ട് കിടക്കുന്ന യേശുവിന്റെ ചിത്രം. അത് കാണുന്ന ഏതൊരു ക്രൈസ്തവ സഹോദരന്റെയും നെഞ്ചു പിടക്കാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ യേശു ഈ കുരിശിലേറിയത്, ക്രൂരമായ പീഡനമാണല്ലോ യേശു ഏറ്റെടുക്കേണ്ടി വന്നത്, കൈകാലുകളിൽ ആണി തറച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് ക്രൂരമായിട്ടാണല്ലോ യേശുവിനെ അവർ കൊന്നുകളഞ്ഞത്. ആര് ആര് കൊന്നു? യഹൂദി കൊന്നു, യൂദൻ കൊന്നു. ആ ജൂതനെ എങ്ങനെയാണ് യേശുവിന്റെ അണികൾ അംഗീകരിക്കുന്നത്? ആ യേശുവിന്റെ പിൻഗാമികളെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ യേശു ഭക്തന്മാരെന്ന് പറയപ്പെടുന്ന ഒരു ജനത യേശുവിനെ കൊന്നവരെ എങ്ങനെയാണ് നെഞ്ചിലേറ്റുന്നത്? ആ ചോദ്യം പ്രസക്തമാണ്. അതിന്റെ ഉത്തരം നിങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. 1700 വരെ ലോകത്തൊരൊറ്റ ക്രൈസ്തവനും ഒരു ജൂതനെയും അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, മാലിന്യ കൂമ്പാരത്തിന്റെ കൂട്ടത്തിലാണ് യഹൂദി ലോകത്തെ ക്രൈസ്തവ ലോകം നോക്കിക്കണ്ടത്. ഇത്രമാത്രം പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു ജനത ലോകത്തില്ല. ലോകത്തുണ്ടായിരുന്ന ക്രൈസ്തവ രാഷ്ട്രങ്ങൾ മുഴുവനും ജൂതനെ ഒരിടത്ത് വെച്ച് കണ്ടാൽ അവരെ എങ്ങേറ്റം ഓടിച്ചിട്ടക്രമിക്കുമായിരുന്നു, മൂലക്കലാക്കുമായിരുന്നു. ചരിത്രമാണത്, ആരും നിഷേധിക്കില്ല. ആ രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ട, ആ രൂപത്തിൽ ഓരം ചേർക്കപ്പെട്ട, ആ രൂപത്തിൽ ഗ്യാസ് ചേമ്പറുകളിൽ കിടന്ന് വെന്തു നിറിയ ഈ യഹൂദ ലോകത്തെ എപ്പോൾ മുതലാണ് ക്രൈസ്തവർ നെഞ്ചിലേറ്റാൻ തുടങ്ങിയത്? ഈ ഒക്ടോബർ 7 ശേഷം നമുക്കറിയാം എത്ര തവണയാണ് അമേരിക്കൻ ഭരണതലത്തിലുള്ള നേതാക്കൾ ഇസ്രയേൽ സന്ദർശിച്ചത്. ജോ ബൈഡൻ അടക്കമുള്ള ആളുകൾ ഓടി വന്നുകൊണ്ട് നെതന്യാഹുവിനോട് എന്താണ് നിങ്ങളുടെ പ്രശ്നം, ആ പ്രശ്നം എന്ത് എന്ന് ചോദിക്കുക മാത്രമല്ല, എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരേണ്ടത്, എന്തെല്ലാം സഹായങ്ങളാണ് ഞങ്ങൾക്ക് എത്തിച്ചു തരേണ്ടത്, നിങ്ങൾക്ക് എത്തിച്ചു തരേണ്ടത് എന്ന് ചോദിക്കുന്നിടത്തേക്ക് എങ്ങനെ ക്രിസ്ത്യാനിറ്റി മാറി? ആ ചോദ്യത്തിന്റെ ഉത്തരം തേടുമ്പോൾ മാത്രമേ ലോകത്തഴിഞ്ഞാടുന്ന ഭീകരതയുടെ മുഖം അനാവരണം ചെയ്യപ്പെടുകയുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചോദ്യത്തിനെല്ലാം കൃത്യമായി ഉത്തരമുണ്ട്, പക്ഷേ ഒന്ന് അന്വേഷിക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാകണമെന്ന് മാത്രം. ഇസ്രയേൽ എന്ന പേരെന്തുകൊണ്ട് ഒറ്റയ്ക്ക് പറയുന്നില്ല? ഇസ്രയേൽ അമേരിക്കൻ കൂട്ടുകെട്ട് എന്ന് എന്തുകൊണ്ട് പറയാൻ കഴിയും? രണ്ടും രണ്ട് അസ്തിത്വമല്ലേ? ഒന്ന് യേശുവിന്റെ അണികൾ, മറ്റൊന്ന് യേശുവിനെ കൊന്ന ആളുകൾ. ഇവരെങ്ങനെയാണ് സമരസപ്പെട്ടത്? ഇവിടെയാണ് ലോകത്ത് നടന്ന ഏറ്റവും വലിയ അജണ്ട, മതരാഷ്ട്രവാദം എന്ന് പറയുന്ന കൊടിയ ഭീകരതയുടെ, കൊടിയ വിഷത്തിന്റെ പിന്നാമ്പുറ കഥകൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെ മതരാഷ്ട്രവാദം ഉടലെടുക്കുന്നുവോ അവിടെ ഭീകരതയുണ്ടാവും. അതിനോട് ഒരുപാട് ഉദാഹരണങ്ങൾ ലോകത്തിന്, ഇന്ത്യ തന്നെ അതിനുദാഹരണമാണ്. ഇന്ത്യ തന്നെ അതിനുദാഹരണമാണ്. സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പോയി നടത്തിയ പ്രസംഗമുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്താൽ അത് കിട്ടും, അത് വായിച്ചു നോക്ക്. അവിടെ ഇന്ത്യയുടെ പ്രത്യേകത പറയുന്നുണ്ട്, ഇന്ത്യ എന്നാൽ എന്ത് എന്ന് സ്വാമി വിവേകാനന്ദൻ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. വ്യത്യസ്ത മതങ്ങളെയും വ്യത്യസ്ത ചിന്തകളെയും ഒക്കെ സ്വീകരിക്കുക മാത്രമല്ല, അഭയാർത്ഥികളെ പോലും സ്വീകരിക്കുക മാത്രമല്ല, എല്ലാ മതങ്ങളെയും സ്വീകരിക്കുക മാത്രമല്ല, എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ എന്നതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നുവെന്ന് അമേരിക്കൻ സമൂഹത്തിന്റെ മുന്നിൽ പോയി സ്വാമി വിവേകാനന്ദൻ നടത്തിയ പ്രസംഗം ലോകം ശ്രദ്ധിച്ചതാണ്. അങ്ങനെ ഒരു ഇന്ത്യയിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യ, പശുവിന്റെ പേരിൽ മനുഷ്യന്റെ തലയെറുക്കുന്ന ഇന്ത്യ, ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് കലാപങ്ങൾ സൃഷ്ടിക്കുന്ന ഇന്ത്യ, മാത്രമല്ല പരസ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുൽപാദനം നടത്തിക്കൊണ്ട് വംശീയമായും മതപരമായും രാഷ്ട്രീയമായും മനുഷ്യരെ വേർതിരിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനികമെന്നുമുള്ള വേർതിരിവ് വരുത്തിക്കൊണ്ട് ഹിന്ദുത്വ അജണ്ടകൾ നടപ്പാക്കി എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിച്ച എല്ലാ മാനവിക മൂല്യങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ ഇന്ത്യ എങ്ങനെ രൂപപ്പെട്ടു വരുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഹിന്ദു രാഷ്ട്രം എന്ന മതരാഷ്ട്രവാദം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ ഭീകരതയുടെ പിന്നിൽ ഹിന്ദു രാജ്യം എന്ന മതരാഷ്ട്രവാദമുണ്ട്. അപ്പോൾ മതരാഷ്ട്രവാദം ഏത് ലോകത്ത് എവിടെ ആരെ നടപ്പാക്കിയോ അവിടെയെല്ലാം ഭീകരതയുണ്ടാകും.
യഥാർത്ഥത്തിൽ സയോണിസ്റ്റ് ഭീകരതയും രൂപപ്പെട്ടു വരുന്നത് അവിടെ നിന്നാണ്. ഒരാൾ ഒരു കരണത്തടിച്ചാൽ മറു കരണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന് യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചിരുന്ന ആളുകൾ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചിരുന്ന ആളുകൾ, അവർക്കിടയിലേക്ക് 1730-കളിൽ ഒരു പുതിയ ദുർവ്യാഖ്യാന സംവിധാനം രൂപപ്പെട്ടു വന്നു. ഇവാഞ്ചലിസം എന്ന പേരിൽ ഈ ഇവാഞ്ചലിസം യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വരുന്നത് പോലും, ആ പേര് പോലും രൂപപ്പെടുന്നത് നമുക്കറിയാം, ആ ചിന്ത പോലും വരുന്നത് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ ഗ്രീക്ക് പ്രയോഗത്തിന്റെ അർത്ഥം പോലും സുവിശേഷം എന്നാണ്. സുവിശേഷം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ 1973-ൽ ജൊനാഥൻ എഡ്വാർഡിനെ പോലെയുള്ള ആളുകൾ, ജോർജ് വൈറ്റ്ഫീൽഡിനെ പോലെയുള്ള ആളുകൾ രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന ഇവാഞ്ചലിസം എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തം, അത് തുടങ്ങിയ നാൾ 1730 അത് എഴുതി വെക്കണം. ഈ 1730-കളിൽ ഇവാഞ്ചലിസം രൂപപ്പെട്ടു വന്നു. അതിനുശേഷം ഡിസ്പെൻസേഷനിസം എന്ന് പറയുന്ന ഒരു പുതിയ ലോകക്രമത്തെ ക്രൈസ്തവ ലോകത്ത് രൂപപ്പെടുത്തുകയുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ജൂതൻ ചർച്ചയല്ല. 1730-കളിൽ ജൂതൻ ചർച്ചയല്ല. ജൂതൻ ആ കാലഘട്ടത്തിൽ അവമതിക്കപ്പെടുന്നവനും ആക്ഷേപിക്കപ്പെടുന്നവനും ലോകത്തിന്റെ മുക്കുമൂലകളിൽ ചിന്നിച്ചിതറി ആക്ഷേപിക്കപ്പെട്ടവനായി നിന്ദനായി കഴിയുന്ന കാലഘട്ടമാണ്. അവിടെ നിന്നുകൊണ്ട് ഈ 1730-ൽ നിന്ന് തുടക്കം കുറിച്ച് പിന്നെ അതിന് അപ്ഡേഷൻ ഉണ്ടായി രൂപപ്പെട്ടു വന്ന ഈ സിദ്ധാന്തം, ആ സിദ്ധാന്തത്തിൽ ലോകത്തെ തന്നെ, ലോക സമൂഹത്തെ തന്നെ 8 ഘട്ടങ്ങളായി, ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള കാലഘട്ടത്തെ 8 ഘട്ടങ്ങളായി വേർതിരിച്ചു. ആ 8 ഘട്ടങ്ങളായി വേർതിരിക്കുമ്പോ ഒന്നാമത്തെ മനുഷ്യോൽപത്തി മുതലുള്ള ഒന്നാമത്തെ കാലം ഇന്നസെൻസിന്റെ കാലഘട്ടമാണ്. സ്വർഗീയമായ ഏദൻ എന്ന് പറയാൻ കഴിയുന്ന ഇന്നസെൻസിന്റെ കാലഘട്ടമെന്ന ഒന്നാം കാലഘട്ടം. ആ ഏദൻ കാലഘട്ടം മുതൽ നോഹയുടെ കാലഘട്ടത്തിലുണ്ടായ ഫ്ലൂഡ് പ്രളയം വരെയുള്ള രണ്ടാം കാലഘട്ടം, പാദം മുതൽ പിന്നീട് നോഹ വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടം കഴിഞ്ഞ് ആ പ്രളയം മുതൽ അബ്രഹാം വരെയുള്ള കാലഘട്ടം, ഹ്യൂമൻ ഗവൺമെന്റ് എന്ന് സാങ്കേതികമായി ക്രൈസ്തവ ലോകം പേരിട്ട് വിളിക്കുന്ന ആ കാലഘട്ടം, മൂന്നാമത്തെ കാലഘട്ടം കഴിഞ്ഞ് അഥവാ ഈ പറയുന്ന ഹ്യൂമൻ ഗവൺമെന്റ് എന്ന കാലഘട്ടം നോഹ മുതൽ അബ്രഹാം വരെയുള്ള കാലഘട്ടം, ആ നോഹ മുതൽ അബ്രഹാം വരെയുള്ള കാലഘട്ടം കഴിഞ്ഞ് അബ്രഹാം മുതൽ മോസസ് വരെയുള്ള കാലഘട്ടം, പാട്രിയാർക്സിന്റെ കാലഘട്ടം, അങ്ങനെ അബ്രഹാം മുതൽ മോസസിന്റെ കാലഘട്ടം വരെയെങ്കിൽ മോസസ് മുതൽ പെന്തക്കോസ്റ്റ് വരെയുള്ള ലോയുടെ കാലഘട്ടം, ആ ലോയുടെ കാലഘട്ടം കഴിഞ്ഞാൽ പെന്തക്കോസ്റ്റ് മുതൽ കിങ്ഡം വരെയുള്ള ഗ്രേസിന്റെ കാലഘട്ടം, ആ കിങ്ഡം മുതൽ ലോകാവസാനം വരെ മില്ലേനിയം എന്ന് പറയപ്പെടുന്ന കാലഘട്ടം, ഈ 8 കാലഘട്ടമായി ലോകത്തിലെ മനുഷ്യ സമൂഹത്തെ വേർതിരിക്കുന്ന ഒരു ബൈബിൾ വായന പിൽക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നു. അങ്ങനെയാണ് 1730-ൽ ഇവാഞ്ചിക്കലിൽ നിന്നും നടത്തമാരംഭിച്ച ഈ സിദ്ധാന്തം ജോൺ നെൽസൺ ഡാർബി എന്ന് പറയുന്ന 1800-ൽ ജീവിച്ച ഒരു ക്രൈസ്തവ പണ്ഡിറ്റ്, അയാളുടെ പുതിയ ഒരു സിദ്ധാന്തമായി രൂപപ്പെടുന്നത്. ആ സിദ്ധാന്തപ്രകാരം പുതിയ ഒരു ലോകക്രമം 8 കാലഘട്ടങ്ങളിൽ ഗ്രേസിന്റെ കാലഘട്ടം ആ കാലഘട്ടത്തിലേക്ക് മാറുമ്പോ, അവിടുന്ന് മില്ലേനിയം എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് മാറുമ്പോ ബിബ്ലിക്കലായി ബൈബിൾ വായനയിലൂടെ രൂപപ്പെടുത്തപ്പെട്ട ഒരു സിദ്ധാന്തമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയും കാലം 1700 വരെ ചവിട്ടുമെതിക്കപ്പെട്ട യഹൂദലോകം, ആ ലോകത്തെ സംബന്ധിച്ച് നമ്മൾ ബിബ്ലിക്കലായി മനസ്സിലാക്കേണ്ടത് അവർ ഭൂമിയിലെ സ്വന്തം ജനതയാണ്, ദൈവത്തിന്റെ സ്വന്തം ജനതയാണ് ജൂതന്മാർ. ഈ പറയുന്ന ജോൺ നെൽസൺ ഡാർബി രൂപപ്പെടുത്തിയ സിദ്ധാന്തം ആ സിദ്ധാന്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇത്രയും കാലം കഴിഞ്ഞുപോയ നമ്മുടെ ഭരണാധികാരികൾ മുഴുവനും ചവിട്ടുമെതിക്കപ്പെട്ട, മൂലയിലാക്കപ്പെട്ട ഈ സമൂഹം, ആ സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ദൈവമക്കളാകുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 114 മുമ്പ് പറഞ്ഞു വെച്ച ഒരു വാചകം, ആ വാചകത്തെ ക്രൈസ്തവ ലോകം ഏറ്റെടുത്തത് 1800-ൽ ജനിച്ച ജോൺ നെൽസൺ ഡാർബിയിലൂടെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം.
ഇതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികൾ അവർ വാദിക്കുന്ന ഒരു വാദമായി പറഞ്ഞു വെച്ചു. സൂറത്തു മാഇദയിൽ നമുക്കത് കാണാം. വഖാലത്തിൽ യഹൂദു വൻ നസാറ നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു. വിശുദ്ധ ഖുർആൻ പറയാണ് വഖാലത്തിൽ യഹൂദു വൻ നസാറ, യഹൂദ നസറാക്കൾ വാദിക്കുന്നുണ്ട്, നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു, ഞങ്ങളാണ് ദൈവമക്കൾ. യഹൂദികളും നസറാക്കളും വാദിക്കുന്നു, നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു, ഞങ്ങളാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളുകൾ. അപ്പൊ ഞങ്ങളല്ലാത്തവരോ? അവർ ദൈവമക്കളല്ല. അവിടെയാണ് വംശീയവാദം ഉണ്ടാകുന്നത്. ഖുർആനിൽ നമുക്കറിയാം മാനവികതയെ ഖുർആൻ നോക്കിക്കേണ്ടത് ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കളെന്ന മാനദണ്ഡത്തിലാണ്. ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അത് തഖ്വയുടെ മാനദണ്ഡത്തിൽ മാത്രമാണ്, നന്മയുടെ ജീവിത വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ മാത്രമാണ്. പക്ഷെ ഇവര് പറഞ്ഞത് വംശീയാടിസ്ഥാനത്തിലാണ്, നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉ. ഈ ഒരു പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ജോൺ നെൽസൺ ഡാർവി ഒരു വലിയ ആശയമായി രൂപപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജൂതന്മാർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ദൈവത്തിന്റെ സ്വന്തം ജനതയാണ്, ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ ദൈവത്തിന്റെ ജനതയാണ്. അവർ സ്വർഗീയ ജനതയും ഇവർ ദുനിയാവിലെ ഭൂമിയിലെ ജനകീയ അല്ലെങ്കിൽ ജനപ്പിനെ ദൈവത്തിന്റെ ജനതയുമാണ്. അങ്ങനെയാണ് 1909 സ്കോൾഫീൽഡ് റഫറൻസ് ബൈബിൾ പുറത്തിറക്കുന്നത്. അതുവരെയുള്ള മാനവികമായ അല്ലെങ്കിൽ അവരുടേതായ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ ചിന്തകൾ ബിബ്ലിക്കലായി ക്രൈസ്തവ സമൂഹം ആ ജൂത സമൂഹത്തോട് വെച്ചു പുലർത്തിയിരുന്ന എല്ലാവിധ അകൽച്ചകളെയും മാറ്റിക്കൊണ്ട് 1909 പുറത്തിറങ്ങിയ സ്കോൾഫീൽഡ് റഫറൻസ് ബൈബിൾ, ആ ബൈബിളിലൂടെ ജൂതനോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുന്നത്. അതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തിയുടെ പേരാണ് ലോർഡ് ഷാഫ്റ്റ്ബറി. 1801 ജനിച്ച് 1885 മരിച്ച ആളാണ്. അതിനുവേണ്ടി അദ്ദേഹം പണിയെടുത്തു. അമേരിക്കയിൽ വലിയ വലിയ ക്യാമ്പയിനുകൾ നടന്നു, വലിയ വലിയ ചർച്ചകൾ നടന്നു, വലിയ വലിയ സുവിശേഷ പ്രസംഗങ്ങൾ നടന്നു. ആ പ്രസംഗങ്ങളിലൂടെ തങ്ങളുടേതായ മതകീയമായ മാനം സ്വീകരിച്ച ആളുകളാണ് ആ കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഭരണതലത്തിലുണ്ടായിരുന്ന പല ആളുകളും. വില്യം ഹെർനെ പോലെ, ഡേവിഡ് ലോയ്ഡ് ജോർജിനെ പോലെ, ആർതർ ജെയിംസ് ബാൽഫറെ പോലെയുള്ള ആളുകൾ. നമ്മൾ ഫലസ്തീന്റെ ചർച്ച വായിക്കുമ്പോൾ പല ആളുകളും പറഞ്ഞത് കേട്ടു. എന്താ കേട്ടത്? 1917 ബാൽഫർ പ്രഖ്യാപനം, ബാൽഫർ ഡിക്ലറേഷൻ വന്നതിനു ശേഷമാണ് ഇവർക്ക് ഫലസ്തീന്റെ മണ്ണിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സ്ഥാപിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ കുടിയേറ്റത്തിന് നിയമാനുസൃതമായ ഒരു ഒരു അവസരമുണ്ടായത് ജൂതന്മാർക്ക് നമ്മൾ വായിക്കാറുണ്ട്. ഈ ബാൽഫർ, ആർതർ ജെയിംസ് ബാൽഫർ ഒരിക്കലും ജൂതനല്ല, ക്രിസ്ത്യാനിയാണ്, ക്രൈസ്തവനാണ്. ഈ ആർതർ ജെയിംസ് ബാൽഫർ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ ബാൽഫർ അങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്തിയത് എന്ന് നമ്മൾ അന്വേഷിക്കൂ. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നേരത്തെ സാധാരണ നമ്മൾ പറഞ്ഞു വരുന്നത് പോലെ ജൂത സയണിസത്തിന്റെ ആചാര്യനായി അല്ലെങ്കിൽ അത്തരമൊരു ചിന്തയുടെ തുടക്കക്കാരനായി പല ആളുകളും പറയുന്ന തിയോഡർ ഹെഡ്സൽ എന്ന് പറയുന്ന വ്യക്തി, തിയോഡർ ഹെഡ്സൽ ആണ് ജൂത സയണിസം അല്ലെങ്കിൽ ജൂതരാഷ്ട്രം അതിനുവേണ്ടി ഒരു ലേഖനം എഴുതിയത് സ്വിറ്റ്സർലൻഡിൽ വെച്ച്, അവിടുത്തെ ബേഴ്സലിൽ വെച്ച്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് സിയോണിസ്റ്റ് ഓർഗനൈസേഷന് ആ ഒരു ലേഖനത്തിലൂടെ ആവേശം സ്വീകരിച്ച ആളുകൾ തുടക്കം കുറിച്ച് നമ്മൾ വായിച്ചു പോരാറുണ്ട്. എന്നാൽ തിയോഡർ ഹെഡ്സലിന് ഈ ചിന്ത പകർന്നു കൊടുത്തത് ലോർഡ് ഷാഫ്റ്റ്ബറി എന്ന് പറയുന്ന ക്രിസ്ത്യൻ സയോണിസ്റ്റാണ്. ഈ ഷാഫ്റ്റ്ബറിയിൽ നിന്നാണ് തിയോഡർ ഹെഡ്സലിന് അങ്ങനെ ഒരു ചിന്ത തന്നെയും രൂപപ്പെടുത്താൻ കഴിഞ്ഞത്. അദ്ദേഹം പോലും ജൂതനല്ല, അദ്ദേഹം ഒരു ഒരു യുക്തിവാദിയാണ്, മതനിഷേധിയാണെന്നാണ് തിയോഡർ ഹെഡ്സലിനെ കുറിച്ച് പല ആളുകളും എഴുതി വെച്ചിട്ടുള്ളത്. ആ തിയോഡർ ഹെഡ്സൽ ഞങ്ങൾക്കൊരു ജൂതരാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ, അല്ലെങ്കിൽ ജൂത സമൂഹത്തിൽ അവർക്കൊരു രാഷ്ട്രം വേണമെന്ന് അറിഞ്ഞ ആവശ്യപ്പെട്ടപ്പോ നമുക്കറിയാം പല ആളുകളും ചർച്ചകൾ നടത്തിയത്. ആഫ്രിക്കയിലെ ഉഗാണ്ട സെറ്റിൽമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഉഗാണ്ടയിൽ, ഓ യഹൂദികളെ നിങ്ങൾക്കൊരു രാഷ്ട്രം തരാം, അവിടെ സുഖാണ്, അവിടെ നിങ്ങൾക്ക് വരാം, ഉഗാണ്ടയിൽ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാമെന്ന് പറയുന്നു ചില ആളുകൾ. ആ സന്ദർഭത്തിൽ അങ്ങനെ ചർച്ച നടക്കുന്നു. അപ്പൊ ചില ആളുകൾ പറയുന്നു വേണ്ട, അർജന്റീന, നമ്മുടെ മെസ്സിയുടെ നാട്ടിൽ അർജന്റീനയിൽ അതിനേക്കാളും ഒരുപാട് സ്ഥലം കിടപ്പുണ്ട്, വെറുതെ നിങ്ങൾക്ക് അവിടെ സെറ്റിൽമെന്റ് ആകാം എന്ന് ജൂതന്മാരോട് പറയുന്നു. ഇങ്ങനെ ലോകത്ത് അർജന്റീനയും ഉഗാണ്ടയും ഒക്കെ
ഈ ക്രൈസ്തവ ഈ ജൂത സമൂഹത്തെ സ്വീകരിക്കാം എന്ന രൂപത്തിൽ അവിടെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് താമസിക്കാം ഒരു രാഷ്ട്രം ഉണ്ടാക്കാമെന്ന ചർച്ച ഒരു ഉപദ്രവവും ഇല്ലാതെ ഒരു വംശീയത്വം ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ നേരത്തെ വിശദീകരിച്ച ആർതർ ജെയിംസ് ബാൽഫർ അദ്ദേഹം 1917 ബാൽഫർ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബ്രിട്ടന്റെ അധീനതയുള്ള ഫലസ്തീനിൽ നിങ്ങൾ വന്ന് താമസിച്ചോളൂ എന്ന് നമ്മൾ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇയാൾ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്നത് ജൂതന്മാർക്കൊരു രാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കാൻ എന്തിനാണ് ആർതർ ജെയിംസ് ബാൽഫർ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് ബാൽഫർ എന്തിനാണ് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്തുന്നത് ബ്രിട്ടൻ എന്തിനാ സഹായിക്കുന്നത് ബ്രിട്ടൻ എന്തിനാ ഇതിൽ ഇടപെടുന്നത് മനസ്സിലാക്കണം അവിടെയാണ് ആർതർ ജെയിംസ് ബാൽഫറിന്റെ തലയിലുള്ള ആശയം നമ്മൾ പഠിക്കേണ്ടത് പല ആളുകളും ലോകത്ത് ഭീകരത ചർച്ച ചെയ്യുമ്പോൾ ഖുറാൻ കൊണ്ടു നോക്കണ്ടല്ലോ ഖുറാനാണ് ഭീകരതയുടെ എല്ലാവിധ ഇന്ധനം കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണല്ലോ പലവിധ ഭീകര സംഘടനകൾ ചർച്ച ചെയ്യുന്നത് എന്നാൽ ഇവിടെ ആധികാരികമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ സമൂഹത്തോട് ചോദിക്കണം 12,000 വരുന്ന മനുഷ്യ മക്കളെ ആ ഫലസ്തീന്റെ മണ്ണിൽ കൊന്നൊടിക്കിയ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലടക്കം ക്രിസംഗികളായ ആളുകൾ ആഘോഷം നടത്തുമ്പോൾ നമുക്ക് തിന്നൽ ഹറാമായ ഒരു നാൽക്കാലിയുടെ പേരിലേക്ക് പാവപ്പെട്ട ഫലസ്തീൻ മക്കളുടെ പേരെഴുതി ചേർത്തുകൊണ്ട് വളരെ മോശമായി അവരെ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന ഫലസ്തീന്റെ മണ്ണിൽ നടത്തുന്ന ജനൈസോയിഡിന്റെ അഥവാ ഈ വംശീഹത്യയുടെ പിന്നിലുള്ള ഇന്ധനമാരി എന്ന് ചോദിച്ചാൽ അതിന് പ്രചോദനം നൽകുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി അതിന്റെ ഇന്ധനം ബൈബിൾ ആണെന്നും അതുപോലെ തന്നെ അതിന്റെ ഇന്ധനം യേശുവാണ് എന്നും വളരെ കൃത്യമായി ലോകത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു ഭീകരതയെ രൂപപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചത് ബൈബിളാണ്. ഇത്രയും വലിയൊരു ഭീകരതയെ രൂപപ്പെടുത്താൻ ഉപയോഗിച്ച വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ യേശുവാണ്. എന്തുകൊണ്ട് ആർതർ ജെയിംസ് ബാൽഫർ എന്ന് പറയുന്ന ആള് ഇത്തരം ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ട് ഉഗാണ്ടയിൽ നിങ്ങൾ പോകേണ്ട, അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങൾ പോകേണ്ട, അർജന്റീനയിലേക്ക് നിങ്ങൾ പോകേണ്ട, നിങ്ങൾ മനുഷ്യർ നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന ഫലസ്തീന്റെ മണ്ണിൽ അത്തിയുമൊലിവും പൂത്തുലക്കുന്ന മണ്ണിൽ ജെറുസലേമിന്റെ മണ്ണിൽ തന്നെ വന്ന് നിങ്ങൾ താമസിച്ചുകൊള്ളൂ എന്ന് ലോകത്തുള്ള ജൂത സമൂഹത്തോട് വിളിച്ചു പറയുകയും നിങ്ങളെല്ലാവരും ജൂതന്മാരെ ഇവിടേക്ക് വരൂ എന്ന് വിളിച്ചിട്ട് അവിടെയുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ തമ്പടിച്ച് അല്ലെങ്കിൽ ചിന്ന ഭിന്നമായി കിടക്കുന്ന ജൂത സമൂഹത്തെ മുഴുവനും ഫലസ്തീന്റെ മണ്ണിൽ കൊണ്ടുവന്നിട്ട് ആധികാരികത ഉറപ്പിച്ച് അവിടെ ഒരു രാഷ്ട്രം പ്രഖ്യാപിച്ച് അവരെ അവിടെ കുടിയിരുത്തിയത് ആർതർ ജെയിംസ് ബാൽഫർ എന്ന് പറയുന്ന ക്രൈസ്തവ സിയോണിസ്റ്റ് ആണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയണം. ഈ സിയോണിസം ആണ് ലോകത്തെ ഏറ്റവും വലിയ ഭീകരത. കാരണം 10,000 മനുഷ്യരെ കൊന്നുതള്ളുമ്പോഴും ഒരുത്തന്റെയും ചങ്ക് പിടക്കുന്നില്ല. കാരണം അവരെ മനുഷ്യരായി പോലും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ വിചാരിക്കുന്നു ഈ ഗസയിലെ മുനമ്പിലുള്ള ഈ ഇടപെടലുകൾ അതല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കായി ചുരുങ്ങിപ്പോയ ഈ ഇടപെടലുകൾ ഭൂപടത്തിൽ നിന്ന് പോലും ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണിനെ പറിച്ചെറിയുന്ന ഈ ഇടപെടലുകൾ ആ ഇടപെടലുകൾ കേവലം ഒരു ജൂതന്റെ തലയിൽ മാത്രം ഉദിച്ചതാണ്. അമേരിക്കയുടെ ഏതെങ്കിലും പ്രാന്തപ്രദേശങ്ങളിലുള്ള മിലിറ്ററി ആ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ അത് ജൂതന്റേതായതുകൊണ്ട് മാത്രം ഇത് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെങ്കിൽ സത്യമറിയുക. ഒരിക്കലുമല്ല ജൂതൻ ഫലസ്തീന്റെ മണ്ണിൽ താമസിക്കണം എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്. കാരണം അവിടെ ക്രിസ്ത്യൻ സിയോണിസം വർക്ക് ചെയ്യുന്നു. ബ്രിട്ടന്റെ ആവശ്യമാണ്. കാരണം അവിടെ ക്രിസ്ത്യൻ സിയോണിസം വർക്ക് ചെയ്യുന്നു. ജൂതനിന് വേണ്ടെന്ന് പറഞ്ഞാലും ഇവർ വിടൂല. ഇത് ക്രിസ്ത്യൻ സിയോണിസമാണ്. ആ ക്രിസ്ത്യൻ സിയോണിസം ഇവരെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് 8 കാലഘട്ടം പറഞ്ഞു തന്നല്ലോ. ആധികാരികമായി തെളിവുകൾ വെച്ചുകൊണ്ട് ഇനിയും ഈ വിഷയത്തിൽ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്, സംവദിക്കാൻ തയ്യാറാണ്. ക്രൈസ്തവ ലോകത്തിൽ രൂപപ്പെട്ടു വന്ന ബൈബിൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് രൂപപ്പെട്ടു വന്ന ക്രിസ്ത്യൻ സിയോണിസ്റ്റുകൾ രൂപപ്പെടുത്തിയ 8 കാലഘട്ടങ്ങളിൽ അവസാന കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വരുന്ന അവരുടെ വിശ്വാസ പ്രകാരം യേശു മിശിഹയുടെ 2 വരവുണ്ടാകണമെങ്കിൽ ജെറുസലേമിന്റെ മണ്ണിൽ ജൂതരാഷ്ട്രം ഉണ്ടാകണമെന്ന ക്രൈസ്തവ സിയോണിസത്തിന്റെ അജണ്ടയാണ് ഫലസ്തീന്റെ മണ്ണിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ രാഷ്ട്രീയമല്ല, മതമാണ് ക്രിസ്ത്യാനിറ്റി എന്ന മതത്തിന്റെ അജണ്ടയാണ്. ബൈബിൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സിയോണിസം നടപ്പാക്കുന്ന അജണ്ടയാണ് ഫലസ്തീനിൽ. നമ്മളിപ്പോഴും പറയുന്നത് നെതന്യാഹുവിനെ കുറിച്ച് മാത്രമാണ്, ജൂത സിയോണിസത്തെ കുറിച്ച് മാത്രമാണ്. ജൂത സിയോണിസം തുടങ്ങുന്നതിന്റെ 100 മുമ്പ് ലോകത്ത് ഉടലെടുത്ത ക്രിസ്ത്യൻ സിയോണിസം ലോകത്ത് കൃത്യമായി ബൈബിൾ ദുർവ്യാഖ്യാനിച്ച് യേശുവിന്റെ പേര് പറഞ്ഞ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ജൂതന്മാരെ മുഴുവനും
فلسطين من الكنت من الكودي يرتي جرسلم من الله ഒരു إسرائيل راترماكي الماترم يشو مشيها رندام ورب آمشيها رندام ورب ونداغو ومنو إنم آمشيها ورندن ممب سرو جودن ماريم آمشيها الوشو سيكون ورائي تيرو من نمو الله إي وادة مندلو dispensationalism إن ريوبة تلوغة تفضل ريبك أبتا إي كالغت وادم آ كالغت وادة تلوغة ريوبة أبتا مدر راتر وادم آن يدارت تل فلسطين منل پدن آئي ركنا كن منشر كندو ديكي كندو ديكي كندو ديكي വേർതിരിച്ച് മനസ്സിലാക്കണം മതമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇപ്പുറത്ത് ഇസ്ലാം ഭീകരത ഉണ്ടെന്ന് അന്വേഷിക്കാൻ നടക്കാൻ ഖുർആനിൽ ഭീകരത ഉണ്ടെന്ന് അന്വേഷിക്കാൻ നടക്കാൻ മുഹമ്മദ് റസൂലുള്ള ഭീകരത നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷിക്കാൻ നടക്കാൻ ആര് ഭൂലോക ഭീകരവാദികൾ നമുക്ക് അന്തസ്സായി തുറന്നു പറയാം ഈ ലോകത്ത് നിലനിൽക്കുന്ന ഈ ഭീകരതയുണ്ടല്ലോ ഈ സിയോണിസ്റ്റ് ഭീകരത അതിനു സമാനമായ ഒരു ഭീകരതയും ലോകത്തില്ല ഒരു ഐസിസും ഇല്ല ഒരു ബോക്കോ ഹറാമും ഇല്ല ഈ പറയുന്ന ഇസ്രായേൽ ഭീകരത അല്ലെങ്കിൽ അമേരിക്കൻ ഇസ്രായേൽ ഭീകരത ക്രിസ്ത്യൻ സയോണിസ്റ്റ് ജൂത സയോണിസ്റ്റ് ഭീകരത ആ ഭീകരതയോട് തുലനം ചെയ്യാൻ ലോകത്ത് വേറെയൊന്നില്ല ഒന്നും അതിനോളം ഒക്കുകയില്ല ആ രൂപത്തിൽ ലോകത്ത് ഇന്ന് ജനോസൈഡ് നടന്നുകൊണ്ടിരിക്കുന്നു ആർക്കെന്താ പ്രശ്നം ഇറാഖ് കേന്ദ്രീകരിച്ച് സിറിയ കേന്ദ്രീകരിച്ച് ഐസിസ് ഉണ്ടായപ്പോ എന്തായിരുന്നു ഇവിടെ എന്തായിരുന്നു പ്രകമ്പനം അതിന്റെ പ്രയാസവും അതിന്റെ ദുരന്തവും അതിന്റെ ആക്ഷേപവും പിന്നെ ഏൽക്കാതെ പോയ ഒരൊറ്റ മുസ്ലിമും ഇല്ല ലോകത്ത് അമേരിക്കൻ ജയിലിൽ കിടന്ന അബൂബക്കർ ബഗ്ദാദിയെ തുറന്നു വിട്ടിട്ട് ഒരു കറുത്ത കൊടിയും പിടിച്ച് അനൽ ഖലീഫ ഞാനാണോ ഖലീഫ ഞാനാണ് ഖിലാഫത്ത് ഇവിടെ സ്ഥാപിക്കാൻ വന്നയാളെന്ന് പറഞ്ഞുകൊണ്ട് അടിഞ്ഞാടി നിരവധി അനവധി ക്രൈസ്തവ സഹോദരങ്ങളെ കൊന്നൊടുക്കി മാത്രമല്ല നിരവധി അനവധി മുസ്ലിം സഹോദരികളെ അടക്കം ബലാത്സംഗം ചെയ്തു പല നിലക്കും അവർ അടിഞ്ഞാടി ഏതെങ്കിലും ഒരു മുസ്ലിം ലോകത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രം അതിന് പിൻബലം നൽകിയോ മാത്രമല്ല ഐസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുഴുവൻ ഭീകര സംഘടനകളും ടാർഗറ്റ് ചെയ്തത് എവിടെയാണ് മുസ്ലിം രാജ്യങ്ങളിലാണ് മുസ്ലിങ്ങൾ ഭരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികളുള്ള ഇസ്ലാമിക രാജ്യം എന്ന് പറയണ്ട മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങളിലാണ് ഇത്തരം ഭീകരവാദികൾ മുഴുവനും അടിഞ്ഞാടിയത് ആ അബൂബക്കർ ബഗ്ദാദിക്കെതിരെ ഇതാ അമേരിക്ക പടപ്പുറപ്പാട് നടത്തുകയാണ് ഒരു 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 മനുഷ്യൻ ഒരു ചീള് മനുഷ്യൻ ഒരു കുറ്റവാളിയായി അമേരിക്ക ജയിലിൽ കിടന്ന മനുഷ്യൻ അതിനുവേണ്ടി അമേരിക്ക മുഴുവൻ സംവിധാനങ്ങളുമായി വന്നു അബൂബക്കർ ബഗ്ദാദി തന്റെ ദൗത്യം നിർവഹിച്ച് അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചു കഴിഞ്ഞപ്പോ അമേരിക്കൻ പട്ടാളം ഒരു ദിവസം അബൂബക്കർ ബഗ്ദാദി ഓടിച്ചു അബൂബക്കർ ബഗ്ദാദി ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് ഓടിക്കേറി പുറകെ അമേരിക്കൻ പട്ടാളവും ഓടിക്കേറി പിറ്റേന്ന് വാർത്ത വന്നു അബൂബക്കർ ബഗ്ദാദി മരിച്ചു എന്റെ മയ്യത്ത് എവിടെ അത് ആ കുടി ആ ഗുഹക്കുള്ളി തന്നെ കുടിച്ചിട്ടു വളരെ മാന്യമായ ഇടപെടലാണല്ലോ ഭൂലോക കുറ്റവാളിയെ കൊന്നിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ കുടിച്ചിട്ട് പോന്നോ എവിടെ അബൂബക്കർ ബഗ്ദാദിയുടെ മയ്യത്തിന്റെ പടം ഞങ്ങൾ ആരും കണ്ടില്ല അബൂബക്കർ ബഗ്ദാദി മരിച്ചു എന്ന് അമേരിക്കൻ പട്ടാളം പറയുന്നു കൊന്നു എന്ന് അമേരിക്കൻ പട്ടാളം പറയുന്നു എവിടെ അബൂബക്കർ ബഗ്ദാദിയുടെ മയ്യത്ത് പോട്ടെ ആ രൂപത്തിൽ ആസൂത്രിതമായി ഐസിസ് ഒരു സംവിധാനം ഉണ്ടായപ്പോ അവർ ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട് ഐസിസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക ഭരണകൂടം ഇസ്ലാമിക് ഖിലാഫ ഇതൊക്കെയാണ് ഒരു പറഞ്ഞത് എന്നിട്ട് മുസ്ലിങ്ങൾ ആരെങ്കിലും അതിന്റെ പുറകെ കൂടിയോ മുസ്ലിങ്ങൾ പറഞ്ഞോ ഇതാ ഞങ്ങളുടെ ഔദ്യോഗികമായ ഒരു ഇടപെടലാണ് ഇല്ല ലോക മുസ്ലിങ്ങൾ മുഴുവനും അതിനെതിരെ നിലകൊണ്ടു മുസ്ലിങ്ങൾ അവരെ വിശേഷിപ്പിച്ചത് ഖിലാബു മിൻ അഹ്ലിന്നാർ നരകത്തിലെ നായ്ക്കളെന്നാണ് ആ രൂപത്തിലെ മുസ്ലിം ഉമ്മത്തതിനോട് പ്രതികരിച്ചത് ആ ഐസിസ് ഭീകരതയാണെന്ന് ലോകത്തെല്ലാവരും അംഗീകരിച്ചല്ലോ ശരി ആ ഐസിസ് ലോകത്തോട് പറഞ്ഞ അതേ കാര്യം തന്നെ വാദിച്ചല്ലേ ഇസ്രായേൽ നിൽക്കുന്നത് ജൂ സ്റ്റേറ്റ് മറ്റത് ഇസ്ലാമിക് സ്റ്റേറ്റ് ജൂ സ്റ്റേറ്റ് ഒന്ന് അംഗീകരിക്കാം മറ്റത് അംഗീകരിക്കാൻ പറ്റില്ല ഇതെന്ത് മാനദണ്ഡാണ് അബൂബക്കർ ബഗ്ദാദി അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അതേ മാനദണ്ഡത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല ഒന്ന് ഭീകരത മറ്റേത് ഭീകരതയല്ല എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് എവിടുന്നാണ് ഉണ്ടാകുന്നത് അബൂബക്കർ ബഗ്ദാദി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ജൂ സ്റ്റേറ്റ് ജോ ബൈഡൻ പറയുന്നു ജൂ സ്റ്റേറ്റ് ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രം ഇങ്ങനെ ഒരു മതരാഷ്ട്രം രൂപപ്പെടുത്താൻ വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്ത്യൻ സയോണിസം പണിയെടുത്തത് ബ്രിട്ടൻ പണിയെടുത്തത് അമേരിക്ക പണിയെടുത്തത് നമുക്കറിയാം ഹൂസികളായ ആളുകൾ ഷിയാക്കളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുന്ന ആയിഷ ബീവിയെ തെറിവിളിക്കുന്ന ഹൂസികൾ തക്കം കിട്ടുമ്പോ വിശുദ്ധമായ കഅബാലയത്തിലേക്കും അവർ മിസൈൽ വിടും ഈ അവസരത്തിൽ നേരെ ആ ഇസ്രായേലിലേക്ക് മിസൈൽ വിട്ടു എന്ന് പറയുന്നു ആ മിസൈൽ പിടിക്കാൻ നിൽക്കുന്നത് ആര് അമേരിക്ക ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ പട്ടാളം ഈ പറയുന്ന മുനമ്പിലേക്ക് 40 കിലോമീറ്റർ മാത്രം നീളവും 10 കിലോമീറ്റർ ഏറ്റവും വീതിയുള്ളിടത്ത് മാത്രം വിസ്തീർണ്ണ പിന്നെ വീതിയുമുള്ള ഏതാണ്ട് 400 ചുല്ലാനം മാത്രം കിലോമീറ്റർ വിസ്തൃതിയുള്ള
വയനാട്ടിൽ അട്ടപ്പാടിയോളം, അട്ടപ്പാടി എന്ന് പറയുന്ന ആദിവാസികൾ താമസിക്കുന്ന ആ പ്രദേശത്തോളം വലിപ്പമില്ലാത്ത, അതിന്റെ മൂന്നിലൊന്ന് മാത്രമുള്ള ഗസാമുനമ്പിലേക്ക് ലോക പോലീസുമാർ, ലോക ഭീകരശക്തികൾ എല്ലാവരും ഒന്നിച്ചു വന്നു. അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇസ്രായേലിന്റെ പട്ടാളം ആ മുനമ്പിലേക്ക് പാവപ്പെട്ട മനുഷ്യരുടെ നെഞ്ചകത്തേക്ക് നിറയൊഴിക്കുമ്പോ നിങ്ങൾ അറിച്ചു, ഇവർ വമ്പ് പറയാണ്. കുഞ്ഞുങ്ങളെ കൊന്നിട്ട്, പെണ്ണുങ്ങളെ കൊന്നിട്ട് വമ്പ് പറയുന്ന നെറുകെട്ട രാഷ്ട്രീയം, ഇസ്രായേലിന്റെ രാഷ്ട്രീയം നാണമുണ്ടോ എന്ന് ലോകം വിളിച്ചു ചോദിക്കേണ്ടവരോട്. ലോക പോലീസാണത്രേ, ലോക പോലീസ് ചമയുന്നവൻ ഈ പാവപ്പെട്ട സ്ത്രീജനങ്ങളെയും പിഞ്ചുമക്കളെയും നെഞ്ചത്തേക്ക് മിസൈൽ അയച്ചിട്ടാണ്, ഞങ്ങളാണ് വലിയ വലിയ ആയുധശേഖരമുള്ളവർ എന്ന് വീമ്പ് പറയുന്നവർ. നാണമുണ്ടോ ഇവർക്ക്? നാട്ടിന് തല്ലിടുന്ന ചോദിക്കൂലെ, പെണ്ണുങ്ങളെ തല്ലുന്ന ഒരുത്തനെ കണ്ട, കുഞ്ഞുങ്ങളെ തല്ലുന്ന ഒരുത്തനെ കണ്ടാല് ഓനോട് ചോദിക്കൂലെ നാട്ടുകാർ നാണിലിടോ നിനക്ക്? ഇത് ലോകത്തിന്റെ മുന്നിൽ പിഞ്ചുമക്കളെ കൊല്ലാണ് എന്ന് മാത്രമല്ല സ്ത്രീജനങ്ങളെ കൊല്ലാണ്. ഒരു നാട്ടിൽ നമുക്കറിയാം, ഈ മഞ്ചേരി ഇല്ല പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഓരോ വീട്ടിലേക്കും കയറി ചെന്ന് നോക്ക്, പാലിയേറ്റീവുകളായി ബെഡിൽ കിടക്കുന്ന ശയ്യാവലംബികളായ നൂറുകണക്കിന് രോഗികളുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ. എല്ലാവരും റോഡിറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരല്ല, ബൈക്കിൽ പറക്കുന്നവരല്ല. ഒരു പ്രദേശത്ത് വയോവൃദ്ധരായ ആളുകളുണ്ട്, ശയ്യാവലംബികളായ ആളുകളുണ്ട്, രോഗികളുണ്ട്, കുട്ടികളുണ്ട്. വീട്ടിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത മനുഷ്യരുണ്ട്. അവരുടെ നെഞ്ചിലേക്ക് ഈ മിസൈലുകൾ മുഴുവൻ കൊണ്ടുപോയിട്ടത്, അവരെയാണ് ഈ കൊന്നൊടുക്കിയത്. എന്നിട്ട് ഈ രൂപത്തിൽ ഞങ്ങൾ ഇതാ വലിയ പോരാട്ടം നടത്തുകയാണ്, പ്രതിരോധം നടത്തുകയാണ്, ഞങ്ങൾ ഞങ്ങളുടേതായ രാജ്യത്തെ സംരക്ഷിക്കുകയാണെന്ന് പറയുന്ന ആളുകൾ അവിടെ വംശീഹത്യ നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ആ നാടിനെ തന്നെ തകർത്തെറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ പിന്നിൽ ഈ രൂപത്തിൽ നടത്തുന്ന ഈ ഭീകരതയുടെ, ഈ ക്രൂരതയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരേ ഒരു പ്രത്യയ ശാസ്ത്രമാണ്, യേശുവിന്റെ രണ്ടാം വരവ്. യേശു തിരിച്ചെത്തണം, മിശിഹ തിരിച്ചു വരണം. മിശിഹ തിരിച്ചു വരണമെങ്കിൽ യെരുശലേം ജൂതൻ ഭരിക്കണം. ആ ജൂതൻ അത് ഭരിക്കണമെന്നുള്ളത്, അങ്ങനെ യേശുവിനെ തിരിച്ചുകൊണ്ടുവരണമെന്നുള്ളത് ക്രൈസ്തവ ലോബിയുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ജോ ബൈഡൻ ഓടി വന്നതും ബ്രിട്ടൻ എഴുതി കൊടുത്തതും. നമ്മളിപ്പോഴും ചർച്ച ചെയ്യണം ഇതിന്റെ മനഃശാസ്ത്രം എന്താണ്, എന്ത് പെട്ടെന്നാണ് ഈ ക്രിസ്ത്യാനികൾ മാറിയത്? മാറാൻ കാരണം നേരത്തെ ഞാൻ വിശദീകരിച്ച ക്രിസ്ത്യൻ സയോണിസം എന്ന് പറയുന്ന ആസൂത്രിതമായി നടപ്പാക്കിയ 1700 മുതൽ അവിടെ ഉള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ ഉള്ളിൽ മെല്ലെ മെല്ലെ ഇട്ടുകൊടുത്ത ആ വിശ്വാസത്തിൽ നിന്നാണ് ഈ ചിന്ത ഇവിടെ രൂപപ്പെട്ടത്. ആ ചിന്തയാണ് നമ്മുടെ കേരളത്തിന്റെ മണ്ണിലേക്ക് മറക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് ക്രിസംഗി ജനിക്കുന്നത്, അവിടെയാണ് ക്രിസംഗി ജനിക്കുന്നത്. ഈ ഒക്ടോബർ 7 ശേഷമുള്ള യുദ്ധം നടക്കുന്ന സന്ദർഭം, ഈ പോരാട്ടം യുദ്ധം തന്നെ പറഞ്ഞുകൂടെ ഇപ്പോ അതിന്, പലസ്തീൻ ഇസ്രായേൽ എന്ന യുദ്ധം എന്ന് പോലും ഇപ്പൊ പറഞ്ഞുകൂടാ, കാര്യം യുദ്ധമല്ല, ജനോസൈഡ്. അവിടെ വംശഹത്യാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ പോലും ജോ ബൈഡനെ പോലെയുള്ള അമേരിക്കൻ രാജ്യങ്ങൾ ഓടി വന്നിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോ കേരളത്തിലെ ഒരു ഒരു വ്യക്തി എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു ഒരു പോസ്റ്റ് ഞാൻ എടുത്തു വെച്ചു. അദ്ദേഹം ചോദിക്കണം, അദ്ദേഹം ഒരു ക്രൈസ്തവനാണ്, ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പറയാണ്, ഇവർക്ക് എങ്ങനെ കഴിയുന്നു ഇതിന്, ഈ അമേരിക്ക എങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു? എന്നിട്ട് അദ്ദേഹം ചെറിയ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവം അദ്ദേഹം എഴുതുകയാണ്. ഓരോ പെസഹ വ്യാഴത്തിനും ഞങ്ങൾ അച്ചായന്മാരുടെ വീട്ടിൽ അടുപ്പത്ത് പാല് തിളപ്പിച്ച്, ആ പാല് തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് തുള്ളിയെടുത്ത് ആ അടുപ്പിന്റെ 3 കല്ലിലും ഇറ്റിക്കും. ആ പാല് അടുപ്പിന്റെ 3 കല്ലിലും ഇറ്റിക്കുമ്പോ ഞങ്ങൾ കുഞ്ഞുങ്ങളിരുന്നിട്ട് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന ജൂതന്റെ കണ്ണ് പൊട്ടിപ്പോകണേ എന്നതാണ്, ജൂതന്റെ കണ്ണ് പൊട്ടിപ്പോകണേ എന്നാണ്. ഇത് ഈ അടുത്ത സമയത്ത് ഒരു ക്രൈസ്തവ സഹോദരൻ എഴുതാണ്. അപ്പൊ ജൂതന്റെ കണ്ണ് പൊട്ടിപ്പോകണേ എന്ന് ഞങ്ങളുടെ കുഞ്ഞന്നാളുകളിൽ പെസഹവ്യാഴത്തിന്റെ അന്ന് ദുഃഖവെള്ളിയാണ് പിറ്റേ ദിവസം ഞങ്ങളുടെ യേശുവിനെ കുരിശിലേറ്റിയ നൊമ്പരമോർത്തുകൊണ്ട് അത് ചെയ്തത് ജൂതനാണെന്ന് മനസ്സിലാക്കി ഈ ജൂതന്റെ കണ്ണ് പൊട്ടിപ്പോകണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഞങ്ങൾ വളർന്നു വലുതായി കഴിഞ്ഞപ്പോ ഇതാ ജൂതന് മുന്നിൽ പോയിട്ട് വേലുകെട്ടി നിൽക്കുകയാണ് ക്രൈസ്തവരായ ആളുകൾ. എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് സാധു ചോദിക്കണം, അദ്ദേഹം ചോദിക്കണം, എന്താ ഇവിടെ സംഭവിക്കണം? വേറൊന്നുമല്ല സംഭവിക്കുന്നത്, ജൂതനെ ഈ രൂപത്തിൽ മാറ്റിയത് ക്രിസ്ത്യൻ സിയോണിസമാണ്. നിങ്ങൾ അന്വേഷിച്ചോളൂ, ഇവിടെയാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നേതാവ് 114 മുമ്പ് വളരെ കൃത്യമായി നമുക്ക് ഈ വിഷയം പഠിപ്പിച്ചു തോന്നി. നമുക്ക് ഇതിലൊരു അവ്യക്തത ഉണ്ടാകാൻ പാടില്ല, മുസ്ലിം ഉമ്മത്തിന് ഈ വിഷയത്തിൽ അവ്യക്തത ഉണ്ടാകാൻ പാടില്ലെന്ന് മാത്രമല്ല, ഇനി ലോകത്തിന്റെ ഗതി നിശ്ചയിക്കേണ്ട ഉമ്മത്താണ് മുസ്ലിം ഉമ്മത്ത് എന്ന് ആർജവത്തോടെ പറയാൻ കഴിയണം. കാരണം ഈ പറയുന്ന സിയോണിസം ലോക സാമ്രാജ്യത്തെ ശക്തികളായി വളർന്ന് ഈ പറയുന്ന നരനായാട്ട് നടത്തി, വംശീഹത്യ നടത്തി ലോകത്തിന്റെ മുന്നിൽ എഴുന്നു നിൽക്കുമ്പോ
നീതിയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് സത്യത്തിന്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വളരെ കൃത്യമായി ഈ സമൂഹത്തിന്റെ ഗതി നിശ്ചയിച്ചു കൊടുക്കേണ്ട ബാധ്യത മുസ്ലിം ഉമ്മത്തിനുണ്ട്. അതുകൊണ്ട് ആ റസൂൽ പറഞ്ഞു ഈസാ നബി ഇറങ്ങി വരും എന്ന്. ഈസാ നബി ഇറങ്ങി വരും എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ അതിൽ സംശയിച്ചവരുണ്ട്. അതെങ്ങനെ സംഭവിക്കാന്ന് ചോദിച്ച ആളുകളുണ്ട്. ലോകത്തിന്റെ നേതാവ് പറഞ്ഞു ഈസാ നബി ഇറങ്ങി വരുമ്പോ അദ്ദേഹം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും. റസൂലാ പറഞ്ഞത്, മുത്തനബിയാ പറഞ്ഞത്, ആ റസൂല് പറഞ്ഞാൽ അതിൽ യാതൊരുവിധ സംശയത്തിന് ഒരുവിധ സാധ്യതയില്ല, ഒരുവിധ സാധ്യതയുമില്ല, ഒരു അംശം പോലും അതിൽ കളവുണ്ടാവില്ല. റസൂല് പറഞ്ഞു ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും, ഹക്കമൻ വാദിലൻ, നീതി പറയാൻ, നീതിയുടെ പക്ഷം പിടിക്കാൻ, നീതിക്കൊപ്പം നിന്നുകൊണ്ട് നീതി നടപ്പാക്കാൻ ഈസാ അലൈഹിസ്സലാം വരും എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറഞ്ഞു ഇന്നഹു ലഅലമുൽ ലിസാഅ ഔ ലഇൽമുൽ ലിസാഅ. വിശുദ്ധ ഖുർആൻ സൂറത്തു സുഖ്റുഫിൽ ഈസാ നബിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈസാ അലൈഹിസ്സലാം ലോകാവസാനത്തിന്റെ അടയാളമാണ്, ലോകാവസാനത്തിന്റെ അറിയിപ്പാണ്. ഖുർആൻ പറഞ്ഞു ആ ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഇടപെടുന്ന മേഖല ഹദീസുകളിൽ വളരെ കൃത്യമായി പറഞ്ഞു, അത് വേറെ എവിടെയുമല്ല, ഷാമിന്റെ മണ്ണിലാണ്, ഫലസ്തീനിലാണ്. ഷാമിന്റെ മണ്ണിലാണ്, ഫലസ്തീനിലാണ്. ഡമസ്കസിന്റെ വെള്ളമിനാരത്തിന്റെ സമീപത്ത് മലായിക്കത്തുകളുടെ രണ്ട് മലക്കിന്റെ ചിറകിൽ കൈവച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഈസാ അലൈഹിസ്സലാം ഇടപെടുന്ന മേഖല ഫലസ്തീനിലാണ്. ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സംശയിച്ചു പോകണ്ട. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ആ കാലഘട്ടത്തിൽ ഇവിടെ നിന്നും കാലം മറിഞ്ഞു പോയിട്ട് ദജ്ജാൽ ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ആ ദജ്ജാലിനെ അന്വേഷിച്ചു പോയിട്ട് ദജ്ജാലിനെ കൊല്ലുന്ന സ്ഥലം ബിബാബിലുദ് ലുദ് കവാടത്തിൽ ലുദ് ഗേറ്റിൽ വെച്ചുകൊണ്ടാണ് എന്ന് റസൂല് പറഞ്ഞത് ഹദീസിലുണ്ട്. ഇസ്രായേലിന്റെ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ലുദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞു തരികയാണ്, ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു തരികയാണ്, അതിലംശം കളവില്ല കേട്ടോ, ഒരംശം കളവില്ല. മഹാനായ അബൂദർറിൽ ഗഫാരി റളിയല്ലാഹു അൻഹു ബൈദ എന്ന് പറയുന്ന മരുഭൂമിയുടെ ആ മണ്ണിൽ കിടക്കുകയാണ്, മരണം അടുത്തെത്തി നിൽക്കുകയാണ്, സക്കറാത്തിന്റെ ഹാലിലാണ്. അബൂദർറിൽ ഗഫാരിയുടെ ഭാര്യ മാത്രമാണ് കൂടെയുള്ളത്. ആ മഹദി അവിടെ നിന്നുകൊണ്ട് കരയുകയാണ്. ആ സന്ദർഭത്തിൽ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള ഭാര്യയോട് ബൈദായിലെ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാ പെണ്ണെ നീ കരയുന്നത്, ഞാൻ മരിക്കുമെന്ന് പേടിച്ചിട്ടാണോ, മരണം എല്ലാവർക്കും ഉള്ളതല്ലേ, ആ മരണത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ, ഞാൻ മരിക്കുന്നതിന്റെ പേരിൽ എന്തിനാണ് നീ കരയുന്നത് എന്ന് സ്വന്തം ഭാര്യയോട് ചോദിക്കുമ്പോ ഭാര്യ പറയുന്നു യാ അബാദർ ഞാൻ കരയുന്നത് നിങ്ങളുടെ മരണം ഓർത്തിട്ടല്ല, നേരെ മറിച്ച് നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ മറമാടാൻ എന്റെ കയ്യിൽ ഒരു കഷ്ടം തുണിയില്ല, ഒരു കഫൻ തുണി പോലും എന്റെ കയ്യിലില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് മരിച്ചാൽ നിങ്ങളെ ഞാൻ എങ്ങനെ മറമാടുമെന്നോർത്ത് കരയുകയാണ് എന്ന് പറഞ്ഞപ്പോ മരണക്കിടക്കയിൽ കിടന്നിട്ട് മഹാനായ അബൂദർ ഗഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അതോർത്ത് നീ വിഷമിക്കണ്ട, ഞാൻ മരിച്ചാൽ ഇൽഹഖ് തരീഖ് ആ വഴിയിലേക്ക് നീ നീങ്ങി നിൽക്കണം, എന്നെ മറമാടാനുള്ള ആള് ഇവിടെ വരും, ഒരാളല്ല ഒരു സംഘം വരും. ആ സന്ദർഭത്തിൽ ഭാര്യ ചോദിക്കുകയാണ് അതിന് ആര് വരാൻ ഈ മരുഭൂമിയിൽ, ആകെ ഇവിടെ ഈ വഴിയിലൂടെ പോകുന്നത് ഹജ്ജിനുള്ള ആളുകളാണ്, അവർ മുഴുവനും പോയി കഴിഞ്ഞു, ഇനി ഒരു സംഘവും ഒരാളും ഇതിലെ പോകാനില്ല, ആര് വരാനാണ്. ആ സന്ദർഭത്തിൽ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു അതോർത്ത് നീ വിഷമിക്കണ്ട, അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ മുത്തുനബിയോടൊപ്പം ഞാൻ നിൽക്കുന്ന വളയിൽ എന്റെ കൂടെയും വേറെ ചില ആളുകൾ ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് റസൂല് ഞങ്ങൾ അടങ്ങുന്ന ആ സംഘത്തെ നോക്കി പറഞ്ഞു നിങ്ങളിൽ ഒരാൾ മരിക്കുന്നത് മരുഭൂമിയിൽ വെച്ചുകൊണ്ടായിരിക്കും, അയാൾ മരിക്കുമ്പോൾ അയാൾ തനിച്ചായിരിക്കും, ആ അയാൾ തനിച്ചു മരിച്ചു കഴിഞ്ഞാൽ ഇസാബത്തും മിനൽ മുഅ്മിനീൻ മുഅ്മിനുകളിൽ ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ മറമാടുമെന്ന് റസൂല് പറഞ്ഞത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാണ്. അന്ന് റസൂൽ അത് പറയുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും അവരുടെ നാടുകളിൽ അവരുടെ വീടുകളിൽ വെച്ച് മരിച്ചു കഴിഞ്ഞു, ആ സംഘത്തിൽ ബാക്കിയുള്ള ആള് ഞാൻ മാത്രമാണ്. മുത്തനബി പറഞ്ഞതുപോലെ ഞാനിതാ മരുഭൂമിയുടെ നടുവിൽ കിടന്ന് സക്രാത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനാണ് ആ പറഞ്ഞ മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നയാൾ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മറമാടാനുള്ള ആൾ ഇവിടെ വരും, കാരണം എന്നോട് പറഞ്ഞത് റസൂലാണ്. റസൂൽ നുണ പറയുന്ന ആളല്ല, മുത്തനബി നുണ പറയുന്ന ആളല്ല, റസൂല് കളവ് പറയുന്ന ആളല്ല, ഞാൻ ആ കേട്ടതും സത്യമാണ്, നബി പറഞ്ഞതും സത്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അബൂദർറിൽ ഗഫാർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ ഭാര്യ റോഡ് ഇറങ്ങി നിന്നു ആര് വരാൻ, നോക്കി നിൽക്കുമ്പോ വരുന്ന ഒരു സംഘം ആളുകൾ, അവർ കൈകാട്ടി വിളിച്ചു മരുഭൂമിയുടെ മധ്യത്തിൽ നിന്ന്. ആ സംഘം ആളുകൾ അടുത്തു വന്നു, നോക്കുമ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന അബാദിലത്തുൽ അർബഅ നാല് അബ്ദുല്ലമാരിൽ പ്രഗത്ഭനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള സംഘമാണ് വരുന്നത്. അവർ യാത്ര കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. ആ സ്ത്രീ അടുക്കൽ വന്നിട്ട് ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നത്, ആരാണ് നിങ്ങൾ?
അവർ പറഞ്ഞു ഇമ്രഅത്തു അബാദർ അബൂദറിന്റെ ഭാര്യയാണ് ഞാൻ. അവർ ചോദിച്ചു ഐന അബാദർ ഐന അബൂദർ അബൂദർ എവിടെ എന്ന് ചോദിച്ചപ്പോ ഇതാ കാണിച്ചു കൊടുത്തു, ഇതാ കിടക്കുന്നു അദ്ദേഹത്തിന്റെ മയ്യത്ത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് വന്നിട്ട് കരഞ്ഞു, എന്നിട്ട് പറഞ്ഞു അല്ലാഹുവിൻ റസൂൽ പറഞ്ഞ വാചകം, അബൂദർ ഒറ്റക്ക് നടക്കും, ഒറ്റക്ക് മരിക്കും, നാളെ ആഖിറത്തിൽ ഒറ്റയാനായി എഴുന്നേറ്റ് വരുമെന്ന് റസൂൽ പറഞ്ഞ വാചകം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനു അവിടെ നിന്ന് ഓർമ്മിച്ച് പറയുകയാണ്, എന്നിട്ട് കരയുകയാ. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കണം, ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അവിടെ കൃത്യമായി ലോകത്ത് നടമാടുന്ന സാമ്രാജ്യത്വ സിയോണിസ്റ്റ് ഭീകരത ശക്തികൾക്കെതിരെ ലോകത്തിന് ഒരു പ്രതിരോധം ഉണ്ടാകുമെങ്കിൽ അത് മുസ്ലിം ഉമ്മത്തുണ്ടാക്കുന്ന പ്രതിരോധമാണ്. ആ പ്രതിരോധം നമ്മൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളിലൂടെ ഉണ്ടാകുന്ന പ്രതിരോധമല്ല, വിശുദ്ധരിൽ വിശുദ്ധരായ മനുഷ്യരിലൂടെ ഉണ്ടാകുന്ന പ്രതിരോധമാണ്. വിശുദ്ധരിൽ വിശുദ്ധരായ ആളുകളിലൂടെ ഉണ്ടാകുന്ന പ്രതിരോധമാണ്. മദീനയിൽ നിന്ന് പുറപ്പെടുന്ന സംഘമടക്കം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ആളുകളടക്കമുള്ള വിശുദ്ധരിൽ വിശുദ്ധരായ ആളുകളിലൂടെ ലോകത്തുണ്ടാകുന്ന അതിലും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന നീതിയും അത് പുലരുന്ന നാളും സംഭവിക്കാതെ ലോകം അവസാനിക്കില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് ആ ഹദീസുകൾ മുഴുവനും നിരത്തി വെച്ചുകൊണ്ട് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ ദഅ്വ പ്രവാചകന്റെ പ്രബോധനം അതിന്റെ മബ്ദ മക്കയാണെങ്കിൽ അതിന്റെ മആദ് ശാമിലാണ്, മബ്ദ മക്കയിലാണെങ്കിൽ മആദ് ശാമിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമും ഈമാനികമായി ഉയരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സർവഭീകരതകളും നമുക്ക് ചുറ്റും അടിഞ്ഞാടുന്ന കാലഘട്ടത്തിലാണുള്ളത്. സർവവിഷ സർപ്പങ്ങളും ഈ ഉമ്മത്തിന് നേരെ ആർത്തലച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇസ്ലാം കൊണ്ട് ഇസ്ലാമിന്റെ ഇജ്ജത്ത് കൊണ്ട് പ്രതിരോധം തീർക്കാൻ നമുക്ക് കഴിയണം, നമുക്ക് കഴിയൂ, ഈ ഉമ്മത്തിനെ കഴിയൂ. ബാക്കിയുള്ളവർ മുഴുവനും ഈ പത്രരാഷ്ട്രീയത്തിന്റെ മാധ്യമ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകുന്നവരാണ്, അവർക്ക് കഥയറിയില്ല. ഇത്രയുമായിട്ടും ഫലസ്തീന്റെ കഥയറിയില്ല, ഫലസ്തീന്റെ പിന്നിലുള്ള മതരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ പിന്നാമ്പുറങ്ങൾ അവർക്കറിയില്ല. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം എന്തോ നമ്മുടെ നവനാസ്തിക ദൈവം രവിചന്ദ്രൻ അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം ഒരു പ്രസംഗമല്ല, ഫലസ്തീനുമായിട്ട് പല വിഷയത്തിൽ പ്രസംഗം നടത്തി. അദ്ദേഹം ഓൺലൈൻ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം പലപ്പോഴും ഈ ഫലസ്തീന്റെ മണ്ണിലുള്ള ആളുകളുടെ രാഷ്ട്രീയം പരിശോധിക്കുന്നുണ്ട്. ഫലസ്തീൻ പക്ഷത്തിലുള്ള ആളുകളുടെ രാഷ്ട്രീയം, അവരുടെ സോഫ്റ്റ്വെയർ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ അവർ പൊട്ടും, അവർ പൊട്ടിത്തെറിക്കും. ആരെ പറയണേ? രവിയണ്ണൻ. ഈ പറയുന്ന നാസ്തിക ദൈവം രവിയണ്ണൻ അദ്ദേഹം വിശദീകരിക്കാൻ, ഈ പറയുന്ന ഫലസ്തീന്റെ മണ്ണിൽ ഇത്രയും അടിയും തല്ലും അതുപോലെ തന്നെ ആക്രമണവും ഒക്കെ ഏറ്റു കിടക്കുന്ന അവരുടെ സോഫ്റ്റ്വെയർ അന്വേഷിച്ചു പോവുകയാണ് ഈ സാധു. എന്നാൽ അപ്പുറത്തുണ്ട്, അപ്പുറത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകരതയുണ്ട്, അമേരിക്ക എന്ന ഭീകരതയുണ്ട്. സോഫ്റ്റ്വെയർ അന്വേഷിച്ചോ? അവിടെ സോഫ്റ്റ്വെയർ അല്ല, അത് ലോകരാഷ്ട്രം മാത്രമല്ല, അവർ രാജ്യങ്ങൾക്ക് വേണ്ടി ഈ ഭീകരതയെ അടിച്ചമർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. രവിയണ്ണന് കഥയറിയോ? അവരുടെ സോഫ്റ്റ്വെയർ എന്തെന്നുള്ളത് കൃത്യമായി ലോകത്തിന്റെ മുന്നിൽ ഉണ്ട്. അവരുടെ മതരാഷ്ട്ര സങ്കല്പം എന്നുള്ളത് ലോകത്തിന്റെ മുന്നിൽ കൃത്യമായി ഉണ്ട്. ഒന്ന് കണ്ണു തുറന്നാൽ അല്ല, തിമിരം ബാധിച്ച ഒരു കണ്ണു മാത്രം ഉപ്പർക്കിപ്പോ കാഴ്ച അത്യാവശ്യം, ഒരു മങ്ങിയ കാഴ്ചയെങ്കിലും ഉള്ളത്. തിമിരം ബാധിച്ച ഒറ്റക്കണ്ണ്, മറ്റേ കണ്ണില്ല, മറ്റേ കണ്ണ് തീരെ കാണുന്നില്ല. ഈ ആകെയുള്ള ഒരു കണ്ണിലും രവിയണ്ണൻ നാസ്തിക ദൈവം രവിയണ്ണത്തിന് തിമിരം ബാധിച്ചിരിക്കുകയാണ്. ആ തിമിരം ബാധിച്ച ഒറ്റക്കണ്ണുകൊണ്ടാണ് മൂപ്പർ നോക്കണത്. എന്നാൽ കാഴ്ചയുള്ള ആരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കുക, അമേരിക്കയുടെ അതുപോലെ ഇസ്രായേലിന്റെ സങ്കല്പം എന്താണ്, അവരുടെ സോഫ്റ്റ്വെയർ എന്താണ്, അവർ രൂപപ്പെടുത്തിയ സിദ്ധാന്തം എന്തൊക്കെയാണ്, തീർച്ചയായും ലോക സമൂഹത്തിന്റെ മുന്നിൽ ഈ രംഗത്ത് മാനവികതയെ മനുഷ്യത്വത്തെ തകർക്കുന്ന ഈ ഭീകരതക്കെതിരെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ യോഗ്യതയുള്ള ഒരു ഉമ്മത്ത് ഇവിടെ ബാക്കിയുണ്ടെങ്കിൽ അത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോഴും ആരോ വരുന്നു കാത്തിരിക്കണം, എങ്ങനെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്? ഏതെങ്കിലും സർക്കാരെ സംരക്ഷിക്കോ, അതല്ലെങ്കിൽ ആ പാർട്ടിക്കാരെ സംരക്ഷിക്കോ, ഈ രാഷ്ട്രീയക്കാരെ? ഒരാളും സംരക്ഷിക്കൂല, ഒരാളും വരില്ല. അങ്ങനെ ആരും കാത്തിരിക്കരുത്. നമ്മുടെ പ്രതീക്ഷ മുഴുവനും സപ്താകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന റബ്ബുൽ ആലമീൻ, അവിടെ നിന്നാണ് സഹായം, അവിടെ നിന്നാണ് സഹായം. അല്ലാഹുമ്മ മാലികൽ മുൽക്ക് തുതിൽ മുൽക്ക മൻ തശാ വതൻസിഉൽ മുൽക്ക മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. തൗഹീദ് ഉയർത്തിപ്പിടിച്ച് പോരാടണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു പോരാടണം, അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ വചനങ്ങൾ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ട് സമരരംഗത്തുണ്ടാകണം ഓരോ മുസ്ലിമും. നമ്മളിങ്ങനെ കഥ വായിച്ച് കണ്ണീരൊലിപ്പിച്ചിട്ട് നാസിലത്തിന്റെ കുനൂത്ത് നടത്തണോ വേണ്ടെന്ന് മാത്രമാ ചർച്ച ചെയ്യണം നമ്മള്. ഈ ഉമ്മത്തിന്റെ സംസ്കരണമുണ്ട്, വിജയത്തിന് ആധാരമായി ഉമ്മത്ത് എഴുന്നേറ്റ് വരേണ്ട ആവശ്യകതയുണ്ട്.
തൗഹീദിന്റെ വെളിച്ചം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തോട് സംസാരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ലോക സാമ്രാജ്യത്തെ ശക്തികൾ ആർജിച്ചെടുത്ത അല്ലെങ്കിൽ അവർ ആവാഹിച്ചെടുത്ത സർവ കപട സിദ്ധാന്തങ്ങളെയും ലോകത്തിന്റെ മുന്നിൽ പൊളിച്ചടുക്കിക്കൊണ്ട് നീതിയുടെ പക്ഷത്തിൽ നിന്ന് സംസാരിക്കേണ്ട ബാധ്യത ഈ ഉമ്മത്തിനുണ്ട്. അതൊക്കെ മറന്നിട്ട് ഏതോ രാഷ്ട്രീയക്കാരന്റെ കൊടിയുടെ കീഴിൽ പോയിട്ട് രണ്ട് സിന്ദാബാദ് വിളിച്ചാൽ ദൗത്യം തീർന്നുവെന്ന് വിചാരിക്കുന്നുവെങ്കിൽ വിജയം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല, വിജയത്തെ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. കാരണം ഇസ്സത്തും പ്രതാപവും വിജയവും ഉള്ളത് വലില്ലാഹിൽ ഇസ്സ വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്ത്. അല്ലാഹു ഇസ്സത്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും എന്നല്ല, കണ്ട അണ്ടനും അടകോടനും എന്നല്ല, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനും റസൂലിനും യഥാർത്ഥ വിശ്വാസികൾക്കുമാണ് ഇസ്സത്ത്. അതുകൊണ്ട് ഈമാനികമായി ഉയരണം, വിശ്വാസപരമായി ഉയരണം, തൗഹീദുമായി ഉയരണം, ദീനുമായി ഉയരണം, വിശുദ്ധ ഖുർആനുമായി ഉയരണം, സുന്നത്തുമായി ഉയരണം, ലോകത്തോട് വിളിച്ചു പറയണം. അന്തിമ ലോകത്ത് ജീവിക്കുന്ന സർവ സാമ്രാജ്യത്തെ ശക്തികളെയും നയിക്കുവാൻ, ആ സമൂഹത്തിന് മുഴുവനും വഴി കാണിക്കുവാൻ ഒരേ ഒരു വ്യക്തിത്വമേ ലോകത്തുള്ളത്, ഹബീബുന മുഹമ്മദ് മുസ്തഫ, നവലോകക്രമത്തിന്റെ നായകനായി, ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യർക്കുമുള്ള പ്രവാചകനായി, ഖാത്തിമുൽ അംബിയായി ലോകത്ത് കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഷാമിനെ കുറിച്ച് പറഞ്ഞിട്ട വാചകങ്ങൾ, ഫലസ്തീനെ കുറിച്ച് പറഞ്ഞിട്ട വാചകങ്ങൾ, ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പറഞ്ഞിട്ട വാചകങ്ങൾ, ഈസാ നബിയെ കുറിച്ച് പറഞ്ഞിട്ട വാചകങ്ങൾ, ആ വാചകങ്ങൾ ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ എടുത്തുയർത്തിയിട്ട് എന്ന വിശുദ്ധമായ സൂറത്തുത്തീനിന്റെ ആയത്തുകൾ ഈ ശാം പരിസരത്ത് വെച്ച് ഒന്ന് ഓതി നോക്കിയാൽ അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ച ആശയങ്ങളുടെ വൈപുല്യം, അതിന്റെ വിശാലത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പറയാനുള്ള അറിവാർജിച്ചെടുക്കുക, അത് ലോകത്തോട് പറയാനുള്ള ധൈര്യം ആർജിച്ചെടുക്കുക. ആരെങ്കിലും എന്റെ മേൽ ചാപ്പകുത്തുമോ എന്ന് പേടിച്ചിട്ട്, ആരെങ്കിലും എന്നെ ഭീകരവാദിയായി ആക്ഷേപിച്ച് മൂലയിൽ ഒതുക്കുമോ എന്ന് ഭയപ്പെട്ടിട്ട് വായുടെ ചടുക്കളയിൽ കയറിയിരിക്കുന്ന ഈ ഉമ്മത്തിന്റെ ആ അടക്കം അവസാനിപ്പിച്ച് സമൂഹത്തോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ നാവ് കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുക, നാവ് കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുക. നിങ്ങൾ അമ്പെടുത്തിട്ട് ശത്രുവിന്റെ നെഞ്ചകത്തെ കൈതുവിടുന്നതിനേക്കാളും അവരുടെ നെഞ്ച് തകർക്കും നിങ്ങളുടെ നാവ് കൊണ്ടുള്ള വാക്കുകളെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വിചാരിക്കുന്നത് സ്കഡ് മിസൈലിങ്ങനെ അയക്കൽ മാത്രമാണ് ജിഹാദ്, അല്ല. നബി പറഞ്ഞു, നിങ്ങൾ അമ്പെടുത്ത് നിങ്ങളുടെ ശത്രുവിന്റെ നെഞ്ചത്തെ കൈതുവിടുന്നതിനേക്കാളും അവരുടെ നെഞ്ചു തകർക്കും നിങ്ങൾ ഉതിർക്കുന്ന വാക്കുകൾ. കാരണം ഹക്കാണത്, സത്യമാണത്. അതുകൊണ്ട് തന്നെ ലോക ഭീകരതയുടെ സർവ ഇന്ധനവും കണ്ടെത്തി നശിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രംഗത്ത് സജീവമായി ഇടപെടുകയും ഇന്ന് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ കരച്ചിലുകൾ വാനലോകത്തേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അതൊന്നും നഷ്ടത്തിലല്ല എന്ന് മനസ്സിലാക്കുക. ആ നൊമ്പരങ്ങൾക്ക് പരിഹാരം പറയാൻ, ആ നൊമ്പരങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ റബ്ബുൽ ആലമീൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് സൂറത്തു തീനിന്റെ അവസാനത്തിൽ റബ്ബ് ചോദിച്ച ചോദ്യം, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, വിധി പറയാൻ അല്ലയില്ലടോ എന്ന്. യു എൻ ഒരു പക്ഷേ വിധി പറയാൻ മടിച്ചേക്കും, ലോകരാജ്യങ്ങൾ വിധി പറയാൻ മടിച്ചേക്കും, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, വിധി പറയാൻ അല്ലയില്ലടോ, അവനല്ലയോ ഏറ്റവും നല്ല വിധികർത്താവ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ജഡ്ജ്മെന്റ് അത് വരികയാണ്, അത് വരികയാണ്, അത് വരികയാണ്. അത് എഴുതപ്പെട്ടു കഴിഞ്ഞു, അത് റസൂല് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അത് വരുമെന്ന പ്രതീക്ഷയും ആ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇജ്ജത്തോടെയുള്ള ജീവിതവുമായി നാം മുന്നേറുക. റബ്ബ് സുബ്ഹാനഹു വതആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.